ആൻഡ്രോയിഡിന്റെ വീഡിയോ ചോദിച്ചു വരുന്നവർക്ക് ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. വൺ പ്ലസും അതുപോലെ തന്നെ നത്തിങ്ങും. S23 പ്രൈസ് ഇപ്പം കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. MI-ന്റെ നമ്മുടെ 14 X9B, ഓപ്പോ, പോക്കോ നോക്കിയവരെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ഒന്ന് വെച്ചിരുന്നു കേട്ടോ. മോട്ടോ ജി നമുക്ക് A to Z നമുക്ക് ആൻഡ്രോയിഡിന്റെ കംപ്ലീറ്റ് സംഭവം ഉണ്ട്. ഘടകാര്യമായ ആയിട്ടല്ലേ. ഇതൊരു ഫോണിന്റെ ബോക്സ് ആണോ നിങ്ങൾ ഈ കാണുന്നത്? നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണ്? കവർ എക്സ്ട്രാ മില്ലേഗ, ഗിംബൽ മില്ലേഗ, പോക്കറ്റ് മില്ലേഗ, എയർപോർട്ട് മില്ലേഗ, സബ് കുച്ച് ഫുൾ കിറ്റ്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഫുൾ കിറ്റ് ആയിട്ട് ഓഫറിൽ കിട്ടുന്നതാണ്. പോക്കോ ഉണ്ട്, റിയൽമി ഉണ്ട്, നോക്കിയ ഉണ്ട്, മോട്ടോ ഉണ്ട്, കാറ്റ് ഉണ്ട്, എല്ലാ മോഡലും ഉണ്ട്. അതേപോലെ മോട്ടോജിന്റെ മൂന്ന് മോഡൽസ് ഉണ്ട്. ലോ ബഡ്ജറ്റും ഉണ്ട്, ഹൈ ബഡ്ജറ്റും ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു പുതിയൊരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു, അതായത് നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സംഗീതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ, അതായത് നമ്മൾ ആൻഡ്രോയിഡ് മോഡൽസ് നമുക്ക് ഒരുപാടായിട്ട് കമൻറ്റ് വരുന്നുണ്ട്. അതായത് സാംസങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സാംസങ് S24 ആയാലും S23 Ultra ആയാലും. അതിനപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് എടുക്കുന്ന ചിലപ്പോൾ നോയ്സ് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ എന്തായാലും ഷോപ്പിനുള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇന്ന് വെറും സാംസങ്ങിൻ്റെ വീഡിയോ മാത്രമല്ല, നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ കംപ്ലീറ്റ് എല്ലാ മോഡൽസും ഇവിടെ ഇപ്പം നിലവിലുള്ള എല്ലാ മോഡൽസും പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നല്ലൊരു കിഡിലും ഗെയിമിംഗ് ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിനുള്ളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുള്ള ഷോപ്പിനുള്ളിലാണ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് സംഭവങ്ങൾ ഇവിടെ പറഞ്ഞ് നിരത്തി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് നമ്മുടെ വൺ പ്ലസും അതുപോലെ തന്നെ നത്തിങ്ങും, Huawei Nova 12i, ഓക്കേ, Samsung A55, S24 Ultra, S23 Ultra, പിന്നെ നമ്മ MI-ന്റെ നമ്മുടെ 14 ഘടകാരമായ സാധനം, ഓക്കേ, Honor X9B, ഓക്കേ, ഓപ്പോ, പോക്കോ, അതേപോലെ തന്നെ ഇത് ബെൻകോ. നമ്മുടെ നോക്കിയവരെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ഒന്ന് വെച്ചിരുന്നു കേട്ടോ. അതേപോലെ നമ്മുടെ മോട്ടോ ജി. ആൻഡ്രോയിഡിന്റെ വീഡിയോ ചോദിച്ചു വരുന്നവർക്ക് ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ A to Z എല്ലാ നിലവിൽ ഇവിടെ ഉള്ള എല്ലാ മോഡൽസും വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് അല്ലാത്ത കുറഞ്ഞ റേറ്റിന് പണ്ടത്തെ നമ്മുടെ ഫോണിൽ ഇത് നോക്കിയല്ലേ, ഞാൻ നോക്കിയാന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് A to Z നമുക്ക് ആൻഡ്രോയിഡിന്റെ കംപ്ലീറ്റ് സംഭവം ഉണ്ട്. ആൻഡ്രോയിഡ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ഔട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതായത് സ്കിപ്പ് ചെയ്തായിരുന്നു കണ്ടോളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ MI-ന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MI-ന്റെ 14 series അല്ലേ, ഇത് സെയിം ഐഫോണിൻ്റെ അതേ സെയിം ലുക്ക് അല്ലേ, സെയിം ഐഫോൺ ആണ്. നമുക്ക് ആ ഒരു ഫീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ക്യാമറ കാണുമ്പോൾ ഐഫോൺ അല്ലാന്ന് പറയുള്ളൂ, പക്ഷേ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഐഫോണിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഫോണ് നമ്മുടെ 14 എന്നൊക്കെ പറയാം, ആ ഒരു സൈസ് തന്നെയാണ് വരുന്നത്. അതേ പ്രൈസ് തന്നെ വരുന്നുണ്ടായി, ആ പ്രൈസ് തന്നെ ഓൾമോസ്റ്റ് 3000 എബോ പ്രൈസ് ഉണ്ട്. 3050 ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഓ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 30 series ഇല്ല, അതിൻ്റെ 13 Pro ഓൾമോസ്റ്റ് സെയിം അതേ ഒരു ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ കിങ് തന്നെ തുടങ്ങിയാലോ. നമുക്ക് അതിന് മുന്നായിട്ട് ജസ്റ്റ് ഞാൻ അവരുടെ ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ ബർദുബായ് അൽഫൈദ് സ്ട്രീറ്റിലാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ പ്രോപ്പറായിട്ട് പറയാൻ നമ്മുടെ അബ്ര, അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്റ്റോറി ഹോട്ടലൊക്കെ തൊട്ട് ബാക്ക് സൈഡ് ഒക്കെ ആയിട്ടുള്ള. അപ്പൊ ഞാൻ എന്തായാലും ഗൂഗിൾ മാപ്പിന്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൊക്കെ സ്പീഡ് ആയിട്ട് റീപ്ലൈ കൊടുക്കാം. റീപ്ലൈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു തരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഗൂഗിൾ മാപ്പിന് ലിങ്ക് ഒരിക്കൽ കൂടി പറയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കിങ് തുടങ്ങിയല്ലോ. S23 Ultra ഓക്കെ, S24 Ultra
നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കേണ്ടത്. നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണോ? അതായത് മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചിപ്പ് ലെവൽ മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിലൂടെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം കോഴ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മൊബൈൽ ടെക്നീഷ്യൻ രംഗത്തും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്തും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഐമാസ്റ്റർ ദ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ നമ്പർ 1 മൊബൈൽ മാർക്കറ്റ് ആയിട്ടുള്ള തിരൂർ ഫോർസാമാലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 100% പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ 1 മാസത്തെ കോഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റൽ ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെൽ എക്യുപ്പ്ഡ് ലാബും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുമാണോ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 3650 നമുക്ക് 256 GB 12 GB റാം ഉള്ള S24 Ultra വിത്ത് വാറണ്ടിയോട് കൂടി കൊടുക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ കണ്ടോളി നമ്മുടെ S24 Ultra ട്ടോ. ഓക്കെ, നമ്മുടെ സാംസങ് അടുത്ത നമുക്ക് ഇതിൽ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 512 ആണെങ്കിൽ 4350 നമുക്ക് അതിൽ 512 വരുന്ന പ്രൈസ്. നമുക്ക് അതേപോലെ തന്നെ ഇതിൽ 1 TB ഉണ്ട്. 1 TB കിട്ടും. 4975 വരും. 4975 നമുക്കിത് കളറിനനുസരിച്ച് റേറ്റ് മാറ്റുണ്ട്. നമ്മളെല്ലാ കളറും ഇപ്പൊ നിലവിൽ കൊടുക്കുന്നത് സെയിം പ്രൈസിനാണ്. ആദ്യം നമുക്ക് മാറ്റണ്ടായില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഡെലിവറി ഉണ്ട്. UAE ഓൾ ഓവർ ഡെലിവറി ആണ്. ഓൾ ഓവർ ഡെലിവറി ഉണ്ട്. നമുക്ക് അത് ഡെലിവറി ഉണ്ട്, നോർമൽ ഉണ്ട്. നമുക്ക് എങ്ങനെ ചാർജ് ഒക്കെ എങ്ങനെ വരുന്നത്? ചാർജ് വരുന്നത് കൊറിയർ ചാർജ് മാത്രമാണ്. 25 dirhams അല്ലെ 30 dirhams വരും. ആ റേഞ്ച് വരും. നമുക്ക് അബുദാബി കാണുന്നുണ്ടെങ്കിലോ, അബുദാബി ആണെങ്കിൽ 30 dirhams. പിന്നെ വൺ ഡേ ടൈം ആണോ ദിവസം മുന്നേ പറഞ്ഞാല് അബുദാബി ആയിരേക്കൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലാതെ നമുക്ക് നാട്ടിലേക്ക് ഡെലിവറി ഒന്നും പോസിബിൾ അല്ലല്ലോ. നാട്ടിലേക്ക് ഡെലിവറി ഇല്ല. അപ്പൊ ജസ്റ്റ് അതൊന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പറഞ്ഞാണ് നാട്ടിൽ നിന്നുള്ളവർ എന്തായാലും ഈ വീഡിയോ ഇന്ന് കാണും. അതേപോലെ തന്നെ നമ്മുടെ MI series അതുപോലെ തന്നെ ഇങ്ങനത്തെ മോഡൽസ് ഉണ്ടല്ലോ, നാട്ടിലത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ ഡിഫറൻറ്റ് ഫീൽ ആയില്ല. ആ പക്ഷെ നമ്മൾ ഈ സാംസങ് സീരീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവൽ ഡിഫറൻസ് ആവും. 50,000 rupees ഡിഫറൻ്റ് ആണ് സാംസങ്ങിൽ വരുന്നത്. സാംസങ്ങിൽ പ്രീമിയം മോഡൽ അൾട്രാ സീരീസിലൊക്കെ 50,000 rupees ഡിഫറൻറ്റ് വരുന്നുണ്ട് നമുക്ക് വരും. അപ്പൊ നിങ്ങൾ സാംസങ്ങിനൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് പ്രൈസ് ചെക്ക് ചെയ്തോളി. പിന്നെ അതേപോലെ തന്നെ ഓൺലൈനിലെ പ്രൈസ് ചെക്ക് ചെയ്തോളി, ഇവിടുത്തെ പ്രൈസ് ചെക്ക് ചെയ്തോളി. എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടല്ലേ, നമുക്ക് പ്രൈസിൽ ഡിഫറൻറ്റ് ഉണ്ടെന്ന് കമന്റ് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മോഡൽ, അടുത്ത നമുക്ക് സാംസങ് S24 Plus. ഓക്കെ, പ്ലസിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? S24 Plus ആണെങ്കിൽ 2950 ആണ് നമ്മളോട്. നമുക്ക് ഇവിടെ ജസ്റ്റ് കാണിക്കാൻ S24 Plus ബോക്സ് ഉണ്ടല്ലോ. S24 Plus ഇത് ഡെമ്മി പീസ് ആണ്. നമുക്ക് ഫ്രഷിന്റെ പ്രൈസ് ആണ് പറയുന്നത്. S24 Ultra ഡെമ്മി പീസ്. അപ്പൊ നമുക്ക് പ്ലസ് എങ്ങനെ പ്രൈസ് വരുന്ന ബ്രോ? പ്ലസ് നമ്മൾ കൊടുക്കുന്ന വില 2950. 512 അടുത്ത് നമുക്ക് എന്തായാലും നമ്മുടെ പഴയ കിങ് നമ്മുടെ S23 Ultra. ഓക്കെ, എല്ലാ നിലവിൽ ഇവിടെ കാണിക്കാൻ ജസ്റ്റ് നോക്കി ഇവിടെ നമ്മുടെ S23 Ultra. ഓക്കെ, ഇത് ഇനി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI ഫീച്ചേഴ്സ് ഓക്കെ അങ്ങനെയാണെങ്കിൽ S24 Ultra പോകേണ്ട ആവശ്യമില്ല. S23 Ultra ഇതിപ്പോ നമുക്ക് ആൻഡ്രോയിഡിൽ നമുക്ക് ഗൂഗിൾ പിക്സലിലൊക്കെ നമുക്ക് ആ ഫീച്ചേഴ്സ് വരുന്നില്ല. ഇപ്പൊ നിലവിൽ അപ്ഡേറ്റ് ചെയ്ത് S23 Ultra 2825 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
ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് അതില് അതിലും 1 TB ഉണ്ട്, നമുക്ക് അതിലും 1 TB ഉണ്ട് അവൈലബിൾ. 4090 സ്പെഷ്യൽ പ്രൈസിന്. അടുത്ത് നമുക്ക് S23 Plus, ഇവിടെ സാധനം ഉണ്ട് കേട്ടോ, മാർക്കറ്റിൽ എവിടെയും ഇല്ല നമുക്ക് ഇവിടെ സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് തന്നെ വരുന്നു 23 Plus. നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആയി കൊടുക്കാം, 2650 ആണ് നമ്മൾ കൊടുക്കുന്നത്. 2650 അതിൽ നമുക്ക് 256 GB അല്ലേ? അതെ അതെ. അതിൽ നമുക്ക് 512 വേണമെന്നുണ്ടെങ്കിൽ, അതിൽ 512 ആണെങ്കിൽ 3100. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് S23. യെസ്, അത് നമുക്ക് പ്രൈസ് വരുന്നത് S23 പ്രൈസ് ഇപ്പം കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മുന്നേറ്റേക്കാളും. 2100 ദിറംസ് ആണ് 128-ന്, 2300 കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ദുബായിന്റെ സ്പെക് നോക്കി വാങ്ങാൻ നിങ്ങൾക്ക് വാറന്റി കാര്യങ്ങളൊക്കെ കിട്ടാണ്. അത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് സാംസങ്ങിന്റെ പറഞ്ഞു, ഇനി നമുക്ക് സാംസങ്ങിന്റെ ഫോൾഡ് സീരീസ് ഒക്കെ ഫോൾഡ്, പിന്നെ ഫോൾഡ് 5 നമുക്ക് പറയാം. ഫോൾഡ് 5 256 GB 3950. നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ഒരു ബ്രോ കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു ഫോൾഡ് ഉണ്ടോ എന്നുള്ളത്. ഫോൾഡ് അവൈലബിൾ ആണ്, ഫോൾഡിൽ എല്ലാ കളേഴ്സും എല്ലാ സ്പെക്കും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ലൈവ് കാര്യങ്ങളുണ്ട്. ഫോൾഡ് 4 വേണ്ടി 3000 പൈസ. ബാക്കിയുള്ള കാര്യങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഡെമോ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോൾഡ് സീരീസിന്റെ 5. ഓക്കെ, കണ്ടില്ലേ ഫോൾഡ് 5 ഉണ്ടത്. ആ ടീക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഫ്ലിപ്പ് 5. ഓക്കെ, പിന്നെ നമ്മുടെ S24 Ultra. ഓക്കെ, ലൈവ് ഇടമാണ്. 2350 ഫ്ലിപ്പ് 4, അത് 256 GB അല്ലേ രണ്ട് പറഞ്ഞത്. ഓക്കെ, നമ്മള് ഫ്ലിപ്പിന്റെ പ്രൈസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇത് ജസ്റ്റ് ഡമ്മി പീസ് ആണ്, നമുക്ക് ഇവിടെ ഉണ്ട് ഓൾറെഡി. സാംസങ്ങിന്റെ S23 FE, ഇത് എങ്ങനെ പ്രൈസ് വരുന്ന ബ്രോ? S23 FE ല് പിന്നെ 128 ഉണ്ട്, 256 ഉണ്ട്. 128 നമ്മൾ കൊടുക്കുന്നത് 1570 ആണ്. 1570 അതെ, 256 GB ആണെങ്കിൽ പിന്നെ 1690. അത് ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ, 100 dirhams, ഓൾമോസ്റ്റ് 100 dirhams ഡിഫറൻറ്റേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സാംസങ്ങില് എ സീരീസിൽ നമുക്ക് A55 5G ലേഷന്, ഇതിലെ 256 GB ആണെങ്കിൽ A55 256 GB നമ്മൾ കൊടുക്കുന്നത് 1300 dirhams ആണ്, 1300 dirhams. അതിനാൽ ഇതിന്റെ 128 ആണെങ്കിൽ 1200 dirhams, 100 dirhams ഡിഫറൻറ്റ്, ചെറിയ റേറ്റിന് വ്യത്യാസമുണ്ടല്ലേ. ഓക്കെ, ഇതിലെ A54 ആണെന്നുണ്ടെങ്കിൽ A54 ഇപ്പൊ അവൈലബിൾ ആണ്. A54 256 GB ഇപ്പോൾ നിലവിലുള്ള പ്രൈസ് 1200, 128 ആണെങ്കിൽ 970 dirhams ആണ് വരുന്നത്. അതേപോലെ തന്നെ സാംസങ്ങിൽ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് തോന്നുന്ന ഈ സാംസങ് പറഞ്ഞപ്പോ തന്നെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ടോ? നമുക്ക് ഇനി പാണ്ടില്ലേ, നിങ്ങൾ നോക്കിക്കോളി. ആൻഡ്രോയിഡിന്റെ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചില നോയ്സ് കാര്യങ്ങൾ ഒക്കെ അത് വേറെ പ്രശ്നമില്ല. നമുക്ക് ഈ കടാന്ന് പറഞ്ഞ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ തല വരെ ഉണ്ട്. നമ്മളെ പാണ്ഡിപ്പാട പറഞ്ഞ ഒരു വാട്ടർ ഷിൽസ് പറഞ്ഞത് നമുക്ക് അവിടെ വരെ ഉണ്ട്. മേലക്ക് ഉണ്ടല്ലേ, മേലക്ക് തന്നെ സെയിം ലാപ്ടോപ്പ് ഐറ്റംസ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണ് ഷോപ്പ്. നിങ്ങൾക്ക് ഏറ്റവും വീഡിയോയിൽ കാണിക്കാം, നമുക്ക് യൂസ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇത് നമ്മള്
ഇപ്പോ ഇതിപ്പോ ഓഫറിലുള്ളതാണ്. ഇപ്പൊ നമ്മള് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മളിൽ ഉണ്ട്. ഇപ്പോ ഇത് 12 GB റാം 256 GB ഓണറിന്റെ ഒഫീഷ്യൽ സ്റ്റോക്ക് ആണ് കേട്ടോ. അവിടുത്തെ എയർപോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, നമ്മള് ഓഫറിൽ കൊടുക്കുന്നത് 1100 ദിർഹംസിനാണ്, 1100 ദിർഹംസിനാണ് നമ്മൾ കൊടുക്കുന്നത്. എയർപോർട്ടിനടുക്ക കേട്ടോ. ഓക്കെ, അൺബ്രേക്കബിൾ ഫോൺ ആണ്. ഓക്കെ, ഓണർ X9B. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ. ഇതിന്റെ രണ്ടു മൂന്നാല് പരസ്യം ഞാനും ചെയ്തിട്ടുണ്ട്. പുതിയ മോഡൽ നോവ 12Y വരാൻ പോകുന്ന മോഡലാണ്, ഇപ്പൊ പ്രീ ബുക്കിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, ഹുവായിന്റെ നോവ. അതായത് ഈ ഫോണിൽ ഹുവാവില് സാധാ നോർമലി ഉള്ള ഫോൺ പോലെയല്ല, പ്രൈവസി കാര്യങ്ങളെല്ലാം സെക്യൂർഡ് ആയിട്ട് കുറച്ചും കൂടി ആൻഡ്രോയിഡിൽ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത് പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് ഫോണാണ്. നല്ല ബാറ്ററി ലൈഫ്, ബാറ്ററി ലൈഫ്, നല്ല ബാറ്ററി ലൈഫ് വരുന്ന ആൻഡ്രോയിഡിൽ നല്ലൊരു മെച്ചൊരു ഫോൺ. ഓക്കെ, കാര്യമായി ആയിട്ടില്ല. ഇതൊരു ഇതൊരു ഫോണിന്റെ ബോക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ഫോണിന്റെ ഒരൊറ്റ ഫോണിന്റെ ബോക്സ് അല്ല, ഒരുപാട് ഫോൺ ഇല്ലല്ലോ. ഒറ്റ ഇതിപ്പോ ഈ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ കിട്ടുന്നതാണ് Xiaomi 14. അതെ, ഇനി എന്റെ 14 Pro 14 Ultra എല്ലാ മോഡലും ഇനി വരുന്നുണ്ട്. ഇതിപ്പോ വന്നത് 14 മാത്രം. ഓക്കെ, ഇതിന്റെ ഡമ്മി ഞാൻ ജസ്റ്റ് ഫസ്റ്റ് കാണിച്ചെന്ന പോലെ ഇതല്ല നമുക്ക് ഇതിന്റെ ഡമ്മി വരുന്നത്. ലൈവ് ഡെമോ, ലൈവ് ഡെമോ. ഓക്കെ, ഈ ലൈവ് ഡമ്മി ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളി മക്കളെ. ശരിക്കും ഐഫോൺ എന്നാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോ വേറെ ലെവലാണ് കേട്ടോ. ഓക്കെ, സെയിം ഐഫോണിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഐഫോണിന്റെ ഓൾമോസ്റ്റ് പ്രൈസും വരുന്നുണ്ട്. 3500 ദിർഹംസ് ആയില്ലേ? അതെ അതെ, 3050 ദിർഹംസ്. 3050 3500 അല്ല, 3050 ദിർഹംസ് ആണ്. ഓക്കെ, 3500 ആകുമ്പോൾ വലിയ റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഫുൾ ഓഫറോഡ് കൂടിയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണ്? ഗിഫ്റ്റ് ഇതാ, നമുക്ക് ഓപ്പൺ ആക്കി നോക്കാലോ. ഓക്കെ, കവർ എക്സ്ട്രാ മിലേഗ, ഗിംബൽ മിലേഗ, പോക്കറ്റ് മിലേഗ, എയർപോർട്ട് മിലേഗ, സബ് കുച്ച് ഫുൾ കിറ്റ്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഫുൾ കിറ്റ് ആയിട്ട് ഓഫറിൽ കിട്ടുന്നതാണ്. ഫസ്റ്റ് ഓപ്പോന്റെ ഒരു പിടുത്തം വിട്ട ഒരു സാധനമാണ്, വാട്ടർ പ്രൂഫ് റെനോ 11F5G. ഓക്കെ, ഓപ്പോ ലൈവ് ആയിട്ട് 11 അല്ലേ, 11F5 ലൈവ് ആയിട്ട് വെള്ളത്തിലിടാൻ. ഇത് വെള്ളം തന്നെ ഉണ്ടോ? ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിലിടുന്നതും വെള്ളത്തിലിടാത്ത എല്ലാ ഫോണും നമുക്ക് അണ്ടർ വാട്ടർ സെൽഫി ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഗെയിമിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ നല്ലൊരു ഫോണാണ് അപ്പോ. വാട്ടർ പ്രൂഫ്. ഓക്കെ, ഓപ്പോന്റെ എല്ലാ പേരും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓപ്പോ ഇതിന്റെ ജസ്റ്റ് ബോക്സ് ഒന്ന് കാണിക്കും. അത് ജസ്റ്റ് ഇതാണല്ലേ സാധനം വരുന്നത്. വാറണ്ടി മിലേഗ, ദോസാൽ കാ ഇന്റർനാഷണൽ വാറണ്ടി ആയേഗ. ആപ്കോ 16 GB റാം 256 ഇന്റർനാഷണൽ വാറണ്ടി 2 years. ഉസ്കെ ബാദ് ആപ്കോ ഇന്ത്യയിലൊക്കെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം. 6 months കാ ആപ്കോ ഗ്ലാസ് കാ ഗ്യാരണ്ടി മിലേഗ. 6 മഹീന കാ അന്ദർ കുച്ച് പ്രോബ്ലം ഹൈ തോ ഫ്രീ സർവീസ് മിലേഗ. ഗ്ലാസ് ബ്രോക്കൻ ഹൈ തോ 6 മഹീന കാ അന്ദർ ആപ്കോ ഫ്രീ സർവീസ് മിലേഗ. ദോസാൽ കാ ഇന്റർനാഷണൽ വാറണ്ടി. ഉസ്കെ പ്രൈസ് ആയേഗ ആപ്കോ 1090 ഡാർക്ക് ബ്ലൂ. നല്ല അടിപൊളിയായിട്ട് സംഭവം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ടിങ് മോഡലുണ്ട്, ഹൈ മോഡൽ വരെ ഉണ്ട്, 2000 വരെ മോഡൽ നമുക്ക് ഓപ്പോന്റെ വരുന്നുണ്ടല്ലേ. ഇതിലിപ്പോ നമ്മള് വെള്ളത്തിലിട്ട മോഡൽ ഇതാണ്, വെള്ളത്തിലിട്ട മോഡൽ ഇതാണ് ഇത്. അപ്പൊ ഇതേതാ വരുന്നത്? ഇത് വെള്ളത്തിലിടാത്ത മോഡൽ ഉണ്ട്, വെള്ളത്തിലിടുന്നുണ്ട്. ഇത് ഇത് എന്താ റേറ്റ് ആണ്? ഏതാ വേണ്ടത്? ഇത് 1490 കുറഞ്ഞ മോഡൽ വേണ്ടെങ്കിൽ അതും ഉണ്ട്. ഓക്കെ, ഇത് 12+12 അതെ റാം അല്ലേ, 320 റാംസിന് ഇതാ 8 GB 64. ഓക്കെ ഓക്കെ, നമുക്ക് ആൻഡ്രോയിഡിന്റെ ഒരു ചാകരാ നമുക്ക് പറയാം. കംപ്ലീറ്റ് എല്ലാ മോഡൽസും നമുക്ക് ഇവിടെ ഉണ്ട്, A to Z നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഏതാ വേണ്ടത്? പോക്കോണ്ടിക്ക് പോക്കോ ഉണ്ട്, റിയൽമി ഉണ്ട്, നോക്കിയ ഉണ്ട്, മോട്ടോ ഉണ്ട്, കാറ്റ് ഉണ്ട്.
എല്ലാ മോഡലും ഉണ്ട്. ഇത് കാറ്റിന് നമുക്ക് എറിയാൻ പറ്റുന്ന ഫോണല്ലേ ഇത്? അതല്ലേ അതെ, കാറ്റിന് എറിയാൻ പറ്റുന്ന, നമുക്ക് പൂച്ചനെ കേറിയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണാണ് കേട്ടോ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത പീസ് ഉണ്ടോ? ജസ്റ്റ് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാ. കണ്ടല്ലേ, ഇതാണ് ഇതായിട്ട് ഒരു എയർ ഇട്ടിക്കഴിഞ്ഞാല് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ഫോണാണ്. ഓക്കെ, ഒന്നും ആവില്ല. ഇങ്ങനത്തെ ഒരുപാട് കാറ്റിന്റെ എല്ലാ മോഡലുണ്ട്, കീപാഡ്, ടച്ച്, എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, കാറ്റിന്റെ ഫോൺ കേട്ടോ. ഇതൊക്കെ ആളുകൾക്ക് ഒരു ക്രേസ് ആണ് ഇങ്ങനത്തെ ഫോൺ എടുക്കാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളൂ. ഓക്കെ, കാറ്റിന്റെ ഫോൺ, അതിന്റെ പ്രൈസ് എന്നായിരുന്നോ? കാറ്റിന്റെ 150 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ടിംഗ്. അടുത്ത് നമുക്ക് വിവോയിൽ വരാന്നുണ്ടെങ്കിൽ, വിവോയിൽ ആണെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വിവോ V30 ഉണ്ട്, V30 ലൈറ്റ് ഉണ്ട്. ഓക്കെ, വിവോന്റെ വേറെ ഉണ്ട്, Y1S ഉണ്ട്, Y29 ലൈറ്റ് ഉണ്ട്, കുറെ മോഡൽസ് ഉണ്ട് വിവോയിൽ. ഓക്കെ, V30 ഇത് ലേറ്റസ്റ്റ് വരുന്ന മോഡലാണ്. ലേറ്റസ്റ്റ് കർവ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇതിനെന്താ പ്രൈസ് വരുന്നത്? നമുക്ക് ഇത് V30 വരുന്നത്, ഇതിൽ ഒരുപാട് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. ഇതിൽ വരുന്ന 12GB റാം പ്ലസ് 12GB 24GB റാം വരുന്നുണ്ട്, 256 വരുന്നത്, 1500 ദിർഹംസ് വരുന്നത്. 1500 ദിർഹംസ് അല്ലേ? നാട്ടില് വരുന്നുണ്ട്, നാട്ടില് 128 തന്നെ ഈ ഒരു 30,000 മേൽപോട്ട് വരുന്നുണ്ട് നാട്ടിലെ. അങ്ങനെ എടുക്കുമ്പോൾ 256 കിട്ടുന്നുണ്ട്. പിന്നെ 24 സ്ലിം ഫോണല്ലോ, സ്ലിം ആണ്. പിന്നെ ലേറ്റസ്റ്റ് ബാക്ക് ബോർഡ് ഇതിന്റെ വിവോന്റെ ഹൈ വേരിയന്റ് മോഡലും വരുന്നുണ്ട്. ഈ വിവോന്റെ ഫോണല്ലേ, നമുക്ക് ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഫോണില് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ വാറന്റി കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് വെച്ചിട്ട് ഒരു കാര്യമായിട്ട് സ്ലിം ആണ്, നല്ല സ്ലിം, കർവ് ഡിസ്പ്ലേ വരുന്നു, അധികം വെയിറ്റ് ഇല്ല, V30 വേണ്ടാത്ത ആൾക്കാർക്ക് പുതിയതായിട്ട് ഇറങ്ങിയതാണ് V30 ലൈറ്റ്. V29 അല്ല, V30 തന്നെ ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതിന് വരുന്നത് വെറും 1000 ദിർഹംസ് വരുന്നത്, സെയിം കോൺഫിഗറേഷൻ ആയിരുന്നു, 24GB റാം ആയിരുന്നു, 256 ഇന്റർണൽ മെമ്മറി വരും, 5G വരും. ഓക്കെ, പ്ലസ് ഇന്റർനാഷണൽ വാറന്റി വരുന്നുണ്ട്. ഓക്കെ, ഓൺലി വരുന്നത് 1000 ദിർഹംസ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരുന്നത് 1150 ദിർഹംസ് വരും. 1150 ദിർഹംസ് കുറച്ചുകൂടെ കോൺഫിഗറേഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് ക്യാമറ മെഗാ പിക്സൽ പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയത്. 1000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലായിട്ടുള്ള ഹൈ എമൗണ്ട് ഒന്നുമല്ല. ഈ ഒരു കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ വർത്ത്. അടുത്ത് നമുക്ക് റിയൽമിന്റെ, റിയൽമിന്റെ വരുന്നത് പുതിയ സീരീസ്, ഇപ്പൊ ഇത്ര നാള് കളിച്ചത് 11. അതേപോലെ തന്നെ വിവോ തന്നെ നമുക്ക് കുറെ മോഡൽസ് മോഡൽസ് വരുന്നുണ്ട്. 300 ദിർഹംസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. വിവോ ഫാൻസിന് കൊടുക്കാൻ പറ്റിയ മോഡൽസ് ഒരുപാടുണ്ട്. അതിൽ X100, വിവോ X100, X100 Pro കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹൈ വേരിയന്റ് പിന്നെ ഹൈ കോൺഫിഗറേഷൻ വരുന്ന സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം മെസ്സേജിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൈസ്, അതുപോലെ GB റാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇനി റിയൽമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിയൽമി നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് 5G വരുന്നത്, റിയൽമിന്റെ 11 വരുന്നത്. അതിന് വരുന്നത് ഓൺലി 750 ദിർഹംസ് വരുന്നത്. അത് സെയിം 8GB റാം, 256GB 5G റിയൽമി. ഇത് എന്ന് പറഞ്ഞാല് മുന്നേ വന്ന 11 സീരീസ്, 11 Pro സീരീസ്, 12GB റാം, 512. ഇപ്പൊ ജസ്റ്റ് ഇറങ്ങിയതാണ് 12GB റാം, 512GB 12 Pro. ഓക്കെ, 12 Pro 12 Pro Plus വരുന്നുണ്ട്. അതില് ടെലിസ്കോപ്പിക് ലെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, S23 Ultra വരുന്ന ടെലിസ്കോപ്പിക് ലെൻസ്, അതുപോലെ നല്ല ക്ലാരിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ വരുന്നത് കർവ് ഡിസ്പ്ലേ വരുന്നത്, കർവ് ഇൻബിൽഡ് ഡിസ്പ്ലേ, ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. മറ്റേ ബാക്ക് ബോർഡിലെ ലെതർ കുറച്ചുകൂടെ പ്രീമിയം വരുന്നത്, ലെതർ ബോഡി വരുന്നത് മൊത്തത്തില് ഒന്നുകൂടെ ഒന്ന് പ്രീമിയം ആക്കിയിട്ട് ഇറക്കിയത് ഗോൾഡ് ലൈനില്. കുറച്ചുകൂടെ ഒന്ന് റിയൽമിന്റെ നോർമലി മുന്നേ ചെറിയ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ടായത്, ഇപ്പൊ കുറച്ചുകൂടെ ഹൈ മോഡൽസ് വരുന്നുണ്ട്. ഇതിനൊക്കെ പ്രൈസ് ആണ്? ഇതിന് വരുന്നത് ഇപ്പോ 12 Pro 512 വരുന്നത്, 12GB റാം, 512GB ഇൻബിൽഡ് വരുന്നതിന് 1280 ദിർഹംസ് വരുന്നത്, 1280 ദിർഹംസിനാണ് 12 Pro 512GB വരുന്നത്, 5G. ഓക്കെ, പിന്നെ വരുന്ന 12 Pro Plus വരുന്നത് 1450, അങ്ങനെ കുറച്ചുകൂടെ കൂടും. അത് കോൺഫിഗറേഷൻ കൂടുന്ന, ഡിവൈസ് മാറുന്നില്ല. ഓക്കെ, അതിൽ കോൺഫിഗറേഷൻ മാത്രം കൂടുന്നു, അത് 200 MP ക്യാമറയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കോൺഫിഗറേഷനാണ് വരുന്നത്, ഡിവൈസ് സെയിം തന്നെ വരും.
അടുത്ത നമുക്ക് ഈ പോക്കോ എങ്ങനെ റേറ്റ് വരുന്നത്? ഇപ്പോ X6 ഇപ്പോ റിയൽമി പോക്കോയും സെയിം അല്ലല്ലോ? ഡിഫറൻ്റ് അല്ല. പോക്കോ എന്ന് പറഞ്ഞാൽ ഷോമിന്റെ ബ്രാൻഡ്, ഷോമിന്റെ ഗെയിമിംഗ് ഫോൺ ആണ് പോക്കോ. ആദ്യം ടൈ അപ്പ് ഉണ്ടായിരുന്നവര് ഇല്ല പോക്കോ സെപ്പറേറ്റ് ആണ്, റിയൽമി സെപ്പറേറ്റ് ഉണ്ട്. റിയൽമി പോക്കോ ഒരിക്കലും ഒന്നാ വരില്ല, ബോക്സ് കാര്യങ്ങൾ ഒന്നും വരുന്നേയുള്ളൂ. അത് ഒരിക്കലും സെയിം അല്ല. പ്രൈസ് കുറഞ്ഞിട്ട് ഗെയിമിംഗ് ആയിട്ട് ഇറക്കിയത്, അത്യാവശ്യം നമുക്ക് ഗെയിമിംഗ് കളിക്കാം. പിന്നെ അതർ കമ്പയറിംഗ് ടു അതർ മൊബൈൽ അത്യാവശ്യം ഹാങ് ഇല്ലാതെ ഗെയിം കാര്യങ്ങളോ കളിക്കാം. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന് X6 Pro ഇതിന് വരുന്ന 12 GB റാം വരും, 256 വരും, ഇൻബിൽഡ് 5G വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 930 റംസ്. 930 റംസ് കംപ്ലീറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും റെഡ്മിന്റെ. ഇതൊക്കെ നമുക്ക് TDR ആണല്ലേ വരുന്നത്? നല്ല TDR വരുന്നത്, നല്ല ലോഗോ കാര്യങ്ങളെല്ലാം വരുന്നത് TDR. ഇതൊക്കെ നമുക്ക് ദുബായിന്റെ സ്പെക് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം. വാറണ്ടി വാറണ്ടി ഒന്നും അതേ പോലെ ഇന്റർനാഷണൽ വാറണ്ടി കിട്ടും. ഇതൊക്കെ ഇന്റർനാഷണൽ ചില വേരിയന്റുകൾ മാത്രം കിട്ടുന്നുണ്ട്, എല്ലാ വേരിയന്റ്സിനും അവൈലബിൾ ഇല്ല. ജസ്റ്റ് നിങ്ങൾ ഓരോ മോഡൽസ് ഇവരോട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സൈഡിൽ എന്തായാലും നാട്ടിൽ നിന്നല്ല നമുക്ക് എന്താ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും വിഷയം വരുന്നുണ്ടെങ്കിൽ TDR സ്പെക് ആണെങ്കിലും ഒന്നും വിഷയം വരുന്നില്ല, എല്ലാം ഒരേ സെയിം കമ്പി തന്നെ, വേർഷൻ മാത്രം മാറുന്നതേ ഉള്ളൂ. ഓക്കെ. അടുത്ത് നമുക്ക് X6 Pro വരുന്നത്. ഓക്കെ, നമുക്ക് ലൈവ് ഡെമോ ആയിട്ട് തന്നെ ഉപയോഗിക്കാം കാര്യങ്ങളല്ലോ. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഒരുപാട് ആപ്ലിക്കേഷൻ നല്ല മാക്സിമം ചെയ്തിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഒരുപാട് ആപ്പ് കാര്യങ്ങൾ ഗെയിമിംഗ് ആണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതെല്ലാം ഇൻബിൽഡ് ആയിട്ട് വരുന്നതാ, എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്തതല്ല. ഇതെല്ലാം ഇതിൽ തന്നെ വരുന്നത്. ഓൾമോസ്റ്റ് 20 ആപ്പുകളോ ഗെയിമിങ്ങിനായിട്ട് ഇതിനകത്ത് ഉണ്ട്. ഇനി നമുക്ക് ഏത് PUBG കാര്യങ്ങളെല്ലാം കളിക്കാൻ തന്നെ ബെസ്റ്റാ. പിന്നെ പ്രീമിയം ഡിസൈൻ ആയിട്ട് വരുന്ന ലെതർ ബോഡിയാണ് വരുന്നത്. ഇതിന്റെ റാം വരുന്നത് 12 GB റാം വരും, 512 GB ഇന്റേണൽ മെമ്മറി വരും. ഓക്കെ, സ്ലിം മൊബൈൽ, കാര്യമായിട്ടുള്ള തടിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫാസ്റ്റ് ചാർജ് 60 വാട്ടിന്റെ ഗാനോ അഡാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 1150 റംസ്. 1150 റംസ് X6 Pro 12 GB റാം, 512 GB 5G. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ബെൻകോ ആണെന്നുണ്ടെങ്കിൽ, ബെൻകോ എന്ന് പറയുമ്പോൾ ഇത് എന്ന് പറഞ്ഞാല് ഈ ക്യാമറ ഇല്ലാതെ മോഡലോ, അതായത് റിക്വയർമെന്റ്സ് പ്രകാരമുള്ള ഇതിൽ കണ്ടാൽ നോ ക്യാമറ, നോ GPS. ഈ ഫോണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഈ റിഗിലൊക്കെ വർക്ക് ചെയ്യുന്ന ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള, അപ്പൊ അങ്ങനെ അങ്ങനെ ആരെങ്കിലൊക്കെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ വാറണ്ടി ഇൻബിൽഡ് ആയിട്ട് വരുന്നത്, ബെൻകോ ഇന്റർനാഷണൽ വാറണ്ടി, നോ ക്യാമറ നോ GPS. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ ഷിപ്പിൽ ഇതിലൊന്നും നമുക്ക് വന്ന പുതിയ നിയമപ്രകാരം ക്യാമറ മുന്നേ ഉള്ള ക്യാമറ ഉള്ള ഡിവൈസിന് ക്യാമറ റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഷിപ്പ് ആ ഒരു നിയമം വന്നിട്ടുണ്ട്, ക്യാമറ വിത്തൗട്ട് ഫ്രെയിം, അത് പ്ലെയിൻ ആയിട്ടുള്ള ഡിവൈസ് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വരുന്നത് 650 റംസ്. ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്. ഇത് ക്വാണ്ടിറ്റി കാര്യം, ഇത് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ നമ്മളടുത്ത് ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. TR സ്റ്റോക്കിന് ഇതും വരുന്നത്. ഓക്കെ, സാധാരണ എല്ലാരും ഏതെങ്കിലും ഒരു ഐഫോൺ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ക്യാമറ റിമൂവ് ചെയ്തിട്ട് അതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്ത നമ്മുടെ നോക്കിയന്റെ ഏത് മോഡൽ? നോക്കിയ വരുന്നത് ഇത് നോക്കിയ റീ ഓപ്പൺ ആയിട്ട് വന്നതാ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് G22. ഇതിൽ വരുന്ന 8 GB റാം വരുന്നുണ്ട്, പിന്നെ 128 മെമ്മറി വരുന്ന, ഇതും TR സ്പെക് വരുന്ന, ഇതിന് ഓൺലി 480 റംസ്, 480 റംസ് വരുന്നത്. 480 റംസ്, 8 GB, 128 ഇന്റർനാഷണൽ വാറണ്ടി, TR വാറണ്ടി ഇട്ടു. പിന്നെ ചാർജർ, കവർ, മൊബൈൽ എല്ലാം ഇൻക്ലൂഡ്, ഒന്നും സെപ്പറേറ്റ് വേണ്ട ആവശ്യമില്ല. ഹെഡ്ഫോൺ അടക്കം ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അതേപോലെ മോട്ടോജിന്റെ മൂന്ന് മോഡൽസ് എന്താ വെച്ചാൽ, കാരണം വെച്ചാൽ ലോ ബഡ്ജറ്റും ഉണ്ട്, ഹൈ ബഡ്ജറ്റും ഉണ്ട്. അത് ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് മീൻസ് മോട്ടോജിയിലെ ഹൈ ബഡ്ജറ്റ്. ഇത് എന്ന് പറഞ്ഞാല് മോട്ടോജിയിൽ വരുന്നത് G24 Power എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത്, ഇപ്പൊ 24 ഇറങ്ങിയത് ഇപ്പൊ പവറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 8 GB റാം, കേട്ടോ, ഇത് 8 GB റാം വരുന്നത്, 256 മെമ്മറി വരുന്നത് ഇൻബിൽഡ്. ഓക്കെ, ഇതിന്റെ ഓൺലി പ്രൈസ് വരുന്നത് 500 റംസ്, വെറും 500 റംസ് ആണ്. ഇത്രയും ഹൈ വേരിയന്റ് ആയിട്ടുള്ള മോഡൽ വരുന്നത്. സിമ്മ് കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. നല്ല പ്രീമിയം, നല്ല ഡിസൈൻ വരുന്നത്. ഡുവൽ ക്യാമറ, നല്ല ബോഡി, എല്ലാം മെറ്റൽ ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ നല്ല ഫാസ്റ്റാണ്. പിന്നെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം എല്ലാം ചെയ്യുന്നത് ഡോൾബിന്റെ സൗണ്ട് സിസ്റ്റം ആണ്. ഡോൾബിന്റെ സൗണ്ട് സിസ്റ്റം ആണ് മോട്ടോ ജി ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ശേഷം വരുന്നത് ഇത് വരുന്നത് G54 വരുന്നത്. ഇതില് 5G സപ്പോർട്ട് ഇല്ല, ഇത് ഓൾറെഡി 4G. ഓക്കെ, പിന്നെ മോട്ടോ ജിന്റെ വേറെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ചില ആൾക്കാർ
എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇ സിം ഡിവൈസ് ഉപയോഗിക്കണമെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇതിൽ സിംഗിൾ സിം പ്ലസ് ഇ സിം, സെയിം ഐഫോൺ സിസ്റ്റം ആയിരുന്നു വീടുന്നത്. സിംഗിൾ ഫിസിക്കൽ സിം പ്ലസ് വൺ ഇ സിം, അല്ല ഇ സിം എത്രയുമാണ് ഉപയോഗിക്കാം. ഓക്കെ, ഇതിന്റെ ജി 54 5 ജി വരുന്ന സെയിം 8 ജി ബി ഇൻബിൽഡ് റാം, 256 ഇന്റർണൽ മെമ്മറി വരുന്നുണ്ട്. വൺ സിം സിംഗിൾ സിം പ്ലസ് ഇ സിം. ഇതിൽ വരുന്നത് 6.5 ഇഞ്ച് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡോൾബിന്റെ സെയിം സ്പീക്കേഴ്സ് കാര്യങ്ങളും ഡുവൽ സൈഡ് സ്പീക്കേഴ്സ് വരുന്നത്. നല്ല സ്ലിം ആയിട്ടുള്ള ഡിവൈസ്, ബാക്ക് ബോഡിയിലെ ലെതർ മുന്നേ കാണിച്ചോളം ലെതറിലാണ് വരുന്നത്. ഡുവൽ ക്യാമറ വരുന്നുണ്ട്. ഓക്കെ, ഇൻബിൽഡ് ഫ്ലാഷ്. പ്രൈസ് വരുന്നത് വളരെ ചീപ്പായിട്ടുള്ള വെറും 580 വരുന്നു. ഇൻബിൽഡ് കവർ കാര്യങ്ങളെല്ലാം ഇൻബിൽഡ് പ്ലസ് 1 ഇയർ വാറണ്ടി കിട്ടും. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ ജി 84 വരുന്നത്. അത് അടുത്ത് വരുന്നത് ഇത് ഡുവൽ ഫിസിക്കൽ സിം വരുന്നു. ഓക്കെ, ഇതിന് വരുന്ന വില മെയിൻ 50. ഇത് ഫോട്ടോ ആയിട്ട് അവരാണ് കുറച്ചും കൂടെ ഒന്ന് ഫോട്ടോസിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ഇറക്കുന്നത്. കുറച്ച് അത്യാവശ്യം കമ്പയറിംഗ് ടു രണ്ട് ഡിവൈസിൽ ഇത് ഫോട്ടോ നല്ല വൃത്തിക്ക് കിട്ടും. ഓക്കെ, ഇത് നല്ല ക്യാപ്ചർ പിക്ചർ ഡീറ്റെയിൽസ് എന്നാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിക്ചർ നല്ല ക്ലാരിറ്റിയിൽ എടുത്തു എന്നുള്ളത്. ഇതിന് വരുന്ന വില 820 നമുക്ക് ഇത് കൊടുക്കാം. 820. ഓക്കെ, മോട്ടോ ജി. അടുത്ത് നമുക്ക് വൺ പ്ലസ്, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പിക്സല്, പിന്നെ നമ്മുടെ നത്തിങ്ങില്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ പ്ലസ് പറയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിന്റെ ഒരുപാട് മോഡലുണ്ട്. 300 മോഡലുണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് പറയാം, വൺ പ്ലസ് 2500 നമുക്ക് ഇവിടെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഡീലർ വാറണ്ടി മാത്രമേ ഉണ്ടാവും, ഷോറൂം വാറണ്ടി ഉണ്ടാവില്ല വൺ പ്ലസിന്റെ. ഓക്കെ ഓക്കെ, പിന്നെ വൺ പ്ലസിന്റെ 11R ഉണ്ട്. 11R 1550 നല്ല കിടിലും ഫോൾഡ് ഫോൺ ഇതാണെന്ന് പറയുന്നത് വൺ പ്ലസിന്റെ. ഓക്കെ, അടുത്ത് നമുക്ക് പിക്സലിലേക്ക് എടുക്കാം. പിക്സൽ 8 ഉണ്ട്, 1760. ഒരുപാട് മൂവിംഗ് ഉള്ള നല്ല മോഡലാണ്, നല്ല മൂവിംഗ് ഉണ്ട് പിക്സൽ 8. പിക്സൽ 8 അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് എത്ര ജിബി ആണ് വരുന്നത്? ഇത് 120 GB ആണ്, 256 അവൈലബിൾ ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ പിക്സൽ 6A ഉണ്ട്. പിക്സൽ 6A വരുന്നത് 900 ദിർഹംസ്. പിന്നെ ഇത് അതേപോലെ എത്ര ജിബി വരുന്നത്? ഇത് വരുന്നത് 128 GB ആണ്. 128. പിക്സൽ ഒക്കെ 128 ആണോ? 128 256 എല്ലാം അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് പറയുന്നത് 128. പിക്സൽ 8 Pro 120 GB വരുന്നത് 2520 ദിർഹംസ്. ഓക്കെ, 256 512 എല്ലാം അവൈലബിൾ ആണ്, കോൺടാക്ട് ചെയ്തോ. ഓക്കെ ഓക്കെ, പിന്നെ പിക്സലിന്റെ ഫോൾഡ്, പിക്സലിന്റെ ഫോൾഡ് 4300 ദിർഹംസിന് പിക്സലിന്റെ ഫോൾഡ്. ഓക്കെ, ഏറ്റവും പ്രീമിയം മോഡൽ, പ്രീമിയം മോഡൽ. നമ്മളിങ്ങനെ സ്പീഡാക്കി പറയുന്ന എന്താ വെച്ചാൽ, ഇവിടെ അത്യാവശ്യം കസ്റ്റമറും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളി, ഒരുപാട് ആളുണ്ട്. അപ്പൊ അതിന്റെ ആ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് അല്ലേ? അതെ അതെ, നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കിട്ട് പിന്നെ ഇവ സെറ്റ് ചെയ്താണ്. ഓക്കെ, ജസ്റ്റ് അതേപോലെ 1300 ദിർഹംസ് അല്ലേ? ഓക്കെ, ഇത് വരുന്നത് 128 GB ഉണ്ട്, 256 ഉണ്ട്. 128 വരുന്നത് 1200 ദിർഹംസ്, വലിയ മാറ്റം വരുന്നില്ല. അതൊക്കെ എത്ര ജിബി വരുന്നത്? ഇത് വരുന്നത് ഇതില് 256 GB. അതേപോലെ തന്നെ ഇത് അതിന്റെ വേറൊരു കളർ, വേറൊരു കളറാണ് നത്തിങ്. ഓക്കെ, അപ്പൊ നമ്മള് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാ മോഡൽ പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് വൺ പ്ലസിലായാലും അതേപോലെ വൺ പ്ലസ് നോഡും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഓണറിൽ നമുക്ക് എല്ലാ മോഡലുണ്ട്. A to Z എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ, എല്ലാ സാധനവും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, കാരണം ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളും ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ബ്രോ, താങ്ക്സ് ഫോർ യുവർ ടൈം.